ഈശോയുടെ സ്നേഹമുള്ള കുട്ടിക്കാരെയും സുഖമല്ലേ എല്ലാവർക്കും എങ്കിലൊന്ന് ഉറക്കെ പറഞ്ഞ് ഈശോ മിഷിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ ഒന്നുകൂടി ഒന്ന് ഉറക്കെ പറഞ്ഞ് ഈശോ മിഷിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ മിടുക്കനാണല്ലോ എല്ലാവരും കഴിഞ്ഞ ക്ലാസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്ന് ഓർക്കുന്നുണ്ടോ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഈശോയുടെ ജ്ഞാൻ സ്നാനത്തെക്കുറിച്ചാണ് നമ്മൾ ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് ഞാൻ സ്നാനം നൽകി അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്നു അത് മാത്രമല്ല കേട്ടോ സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദേവം പറഞ്ഞു ഇവൻ ഇവനെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്താണ് സ്വർഗ്ഗത്തിൽ അപ്പച്ചൻ പറഞ്ഞത് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മുടെ ഈശോ ഈശോ ഒന്നുകൂടി ഒന്ന് നമുക്ക് സിസ്റ്റർ എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കാം ഈശോയുടെ സ്നേഹമുള്ള കൂട്ടുകാരെ സുഖമല്ലേ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് സ്തുതി പറഞ്ഞാലോ ഈശോ മിശിഹായിക്ക് ഈശോക്ക് അപ്പോൾ നമ്മൾ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ ഒന്ന് പറഞ്ഞു നോക്കാം എല്ലാവർക്കും കൂടി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ ഈശോയ്ക്ക് എന്തു ഇഷ്ടമാണെന്നോ കുഞ്ഞുങ്ങളെ ഈശോയോട് ചോദിക്കുകയാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഈശോ പറയും കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇതെങ്ങനെ നമുക്ക് മനസ്സിലാകുക ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് നമ്മുടെ സുവിശേഷത്തിൽ ഒരു ശരിക്കും നടന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ലൂക്കായുടെ സുവിശേഷത്തിലാണിത് പറയുന്നത് ഒരിക്കൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെയും കൂടി യാത്രയിലായിരുന്നു ആരാ ഈശോയുടെ ശിഷ്യന്മാരെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണ്ടേ ഈശോയുടെ ശിഷ്യന്മാരാണ് ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഈശോയാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവർ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവർ അവരിലൊരാളായിരുന്നു ഒരു പത്രോസ് തോമസ് മാത്യു യൂദാസ് ഇങ്ങനെ പോകുന്നു അവരുടെ പേരുകൾ അപ്പോൾ ഈശോ യാത്രയിലായിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇവരെ പഠിപ്പിക്കുകയും ചെയ്യും എവിടെയാ ഈശോ പഠിപ്പിക്കുന്നത് ഇന്നത്തെ പോലെയുള്ള വലിയ സ്കൂളുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്ന് ഈശോ പഠിപ്പിക്കുന്നത് ഒരു മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത് ഏതെങ്കിലും ഒരു വഞ്ചിയിലിരുന്നു കൊണ്ടായിരിക്കും എന്നിട്ട് ഈശോ തൻ്റെ കൂട്ടുകാരെ എല്ലാവരും വരുത്തി പഠിപ്പിക്കും അല്ലെങ്കിൽ ഈശോ യാത്രയിലായിരിക്കുമ്പോൾ ഒരു മരത്തിൻ്റെ തണലിൽ ഇരുന്നായിരിക്കും ഇവരെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരിക്കൽ ഈശോ തൻ്റെ യാത്രയുടെ ഇടയ്ക്ക് ഇവരെ പഠിപ്പിക്കുകയായിരുന്നു ഈശോയുടെ പഠിപ്പിക്കൽ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ശിഷ്യന്മാർ മാത്രമൊന്നുമല്ല ഈശോ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ വേറെ ആളുകളും ഓടിക്കൂടുമായിരുന്നു ത്രയ്ക്കും ഇഷ്ടമായിരുന്നു ഈശോയുടെ വചനങ്ങൾ എല്ലാവർക്കും ഈശോ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ പതിവ് പോലെ ഓടിക്കൂടി അതിൻ്റെ കൂടെ അമ്മച്ചിമാരും അപ്പച്ചമാരും അവരുടെയൊപ്പം ആരായിരിക്കും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അമ്മച്ചിമാർ എന്താ ചെയ്തതെന്ന് അറിയണ്ടേ ഈ തങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടി ഈശോയുടെ അടുത്തേക്ക് ചെന്നു എന്തിനായിരിക്കാം ഈ ഈശോയുടെ അടുത്തേക്ക് തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മച്ചിമാർ ചെന്നത് ഈശോയുടെ അനുഗ്രഹം മേടിക്കുന്നതിന് വേണ്ടി ഈശോ തൻ്റെ കൈകൾ ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു നമ്മൾ കാണാറില്ലേ ഇപ്പോഴും കുഞ്ഞുമക്കളെ അമ്മച്ചിമാർ അച്ഛന്മാരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നത് നിങ്ങളെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ അമ്മച്ചിമാർ അച്ഛന്മാരുടെ അടുത്ത് ചെന്ന് നിങ്ങളെ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ അന്നും ചെയ്യുമായിരുന്നു ഈശോയുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നത് എന്നത് എത്ര വലിയ കാര്യമാണെന്നറിയോ അതാണ് അമ്മച്ചിമാർ അന്ന് ചെയ്തത് അപ്പോൾ നമ്മുടെ ശിഷ്യന്മാരായ ചേട്ടന്മാർക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലാട്ടോ അവരെന്താ പറഞ്ഞതെന്നറിയണ്ടേ നമ്മുടെ പത്രോസിയേട്ടൻ ഈശോയോട് പറയാ ഈശോയെ നീ കാണണില്ലേ ഇവരെന്തായി കാണിക്കുന്നതെന്ന് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിപ്പോൾ ഇവിടെ വന്നാൽ അവർക്ക് എന്ത് മനസ്സിലാകാനാണ് ഞങ്ങൾക്കും നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെയാണ് ഈ പൊടിക്കുഞ്ഞുങ്ങൾ എന്ത് പറയാൻ നമുക്ക് അവരെ അങ്ങോട്ട് മാറ്റി നിർത്താം ഈശോയെ ഈശോ ഭയങ്കര സൂത്രശാലിയായിരുന്നു കേട്ടോ ഈശോയ്ക്ക് തോന്നി ഇത് തന്നെ അവസരം എനിക്കെന്തുമാത്രം ഇഷ്ടമാണ് ഈ കുഞ്ഞുങ്ങളെ എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ അങ്ങോട്ട് പറയും ഈശോ എന്താ പറഞ്ഞതെന്ന് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ കേട്ടോ ഈശോ പറഞ്ഞത് എന്താണെന്ന് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവേൻ അവരെ തടയേണ്ട എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ ഉള്ളതാണ് ഉള്ളവർക്കാണ് നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം എന്താണ് ഈശോ പറഞ്ഞത് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവേൻ അവരെ തടയേണ്ട എന്തെന്നാൽ സ്വർഗരാജ്യം പോലെയുള്ളവർക്കുള്ളതാണ് നമ്മുടെ ചേട്ടന്മാർ ഒരല്പം ചമ്മിപ്പോയിട്ടുണ്ടാവുമല്ലേ കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല യേശു ഇംഗിച്ച് പറയൂ അവർ വിചാരിച്ചു അവർ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ട് ശിഷ്യന്മാരെയൊക്കെ കൂടെ ഇരുത്തി ഈശോ നന്നായിട്ട് പഠിപ്പിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഈശോ അങ്ങനെയല്ല ചെയ്തത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി അവരെന്താ ചെയ്തതെന്നോ അവരോടിച്ചു ഈശോയുടെ അടുക്കിലേക്ക് ഈശോയുടെ മടിയിലും തോളത്തും എല്ലാം കയറിയിരുന്ന് അവർക്ക് സന്തോഷമായി അപ്പോൾ ഈശോ അവരെയും പഠിപ്പിച്ചു അവരെ അനുഗ്രഹിച്ചു അമ്മച്ചമാർക്ക് എല്ലാവർക്കും സന്തോഷമായി ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഈശോയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ എന്നുള്ളത് അത്രയ്ക്കും ഇഷ്ടമാണ് നമുക്ക് ചിലപ്പോ ഒക്കെ തോന്നും ഇല്ലേ ഈശോയുടെ ഈ സ്നേഹമൊന്നും നമ്മൾ ചിന്തിക്കു പോലും ഇല്ല ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും അപ്പച്ചനും അമ്മച്ചിക്കും എന്നോടൊന്നും ഇഷ്ടമില്ല വാവയോടാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് കളിക്കോപ്പുകളൊന്നും മേടിച്ച് തരുന്നില്ല വാവയ്ക്ക് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ തോന്നും എൻ്റെ കൂട്ടുകാർക്കൊന്നും എന്നെ വേണ്ട എൻ്റെ കളിക്കാൻ ആരും കൂട്ടുന്നില്ല ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ലേ പക്ഷേ ഈശോ അപ്പോഴും നമ്മളോട് എന്തൊരു സ്നേഹമാണെന്നറിയോ ഈശോയുണ്ട് എപ്പോഴും നമ്മളുടെ കൂടെ ഈശോ എത്രമാത്രം സ്നേഹത്തോടെയാണ് നമ്മളെ ഓരോരുത്തരെയും പരിപാലിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു കഥ കേൾക്കാം ഈശോ മിഷഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ കൂട്ടുകാരെ നമ്മുടെ കഥയുടെ പേരെന്താണെന്നറിയണ്ടേ പൊടിനീലൻ എന്നതാണ് നമ്മുടെ കഥയുടെ പേര് പൊടിയൻ ആരാണെന്നറിയുമോ നല്ല ഭംഗിയുള്ള ഒരു ഉരുളൻ കല്ല് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മുഖത്തിൻ്റെ രൂപവും ഭംഗിയും ഉണ്ടായിരുന്നു പൊടിനീലൻ എവിടെയായിരുന്നെന്നോ പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു റോഡിന്റെ നടുവിൽ കിടക്കുകയായിരുന്നു എല്ലാ വാഹനങ്ങളും അതിന്മേൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്തൊരു വേദന ആരെങ്കിലും എന്നെ ഇവിടെ നിന്നൊന്ന് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ പൊടിനീലൻ ഒത്തിരി ആഗ്രഹിച്ചു പക്ഷേ ആര് ചെയ്യും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ബൈക്ക് യാത്രക്കാരൻ അതിലേ കടന്നുപോയി കുറങ്ങനെ ദേഹത്തു കൂടി ചക്രം കയറി പൊടിനീലൻ പോയി ചെന്നു വീണതോ തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ ധാരാളം കല്ലുകൾ കൂട്ടിയിട്ടിരുന്നു അവിടെ അതിനിടയിലേക്കാണ് പൊടിനീലൻ വന്നു വീണത് പൊടിനീലൻ്റെ വരവ് അവർക്ക് ഇഷ്ടമായില്ല ഒരുവൻ പറഞ്ഞു ഓ നീയും കൂടി വന്നോ ഞങ്ങളിവിടെ ആർക്കും വേണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ നീയും ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പൊടിനീളനെ അവർ പഠിക്കാൻ തുടങ്ങി പാവം പൊടിനീളൻ ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഇരിക്കെ ആരുടെയോ ശബ്ദം കേൾക്കാനിടയായി ഹായ് എന്തു ഭംഗിയുള്ള കല്ല് നമുക്കിതെടുക്കാം ഒരാൾ പറഞ്ഞു ബാക്കിയുള്ളതും കൂടെ എടുത്തേക്കു എന്തെങ്കിലും ആവശ്യം വന്നേക്കാം അവർ തൻ്റെ വാഹനത്തിലേക്ക് കല്ലുകൾ ഒന്നിന് പിറകെ ഒന്നായി എറിയാൻ തുടങ്ങി പൊടിനീലനെ തൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ട് പറഞ്ഞു ഇതിനെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചുകൊള്ളാം കാരണം മറ്റുള്ളവരുടെ കൂടെ ഇതിനെ ഇട്ടാൽ ഇതിൻ്റെ രൂപത്തിനും ഭംഗിക്കും കോട്ടം തട്ടും അങ്ങനെ അവർ കുറെ യാത്ര ചെയ്തു പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുൻപിലെത്തി അവർ തൻ്റെ വാഹനത്തിൽ നിന്ന് കല്ലുകളെല്ലാം പുറത്തേക്ക് പുറത്തേക്കെടുത്തിട്ടു പൊടിനീലനെ സൂക്ഷ്മതയോടെ മറ്റു ഭംഗിയുള്ള കല്ലുകൾക്കിടയിൽ കൊണ്ടുവച്ചു എന്താണെന്നോ അവർ പണന്നുകൊണ്ടിരുന്നത് ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ഒരു കത്തീഡ്രൽ ആയിരുന്നു അതിൻ്റെ മുഖവാരത്തായി ഈശോയുടെയും വിശുദ്ധരുടെയും സ്റ്റാച്ചുകൾ നിർമ്മിച്ചു അതിന് ഭംഗിയുള്ള മുഖം വേണമായിരുന്നു മറ്റു കല്ലുകൾ കത്തീഡ്രലിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വയ്ക്കാൻ അവർ കൊണ്ടുപോയി പക്ഷേ പൊടിനീലനെ പ്രഗത്ഭനായ ഒരാൾ കയ്യിലെടുത്തു കല്ലുകൾ മുറിക്കുന്ന ഉപകരണം പൊടിനീലൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ആ ഭംഗിയുള്ള മുഖത്ത് അയാളൊരു ചെറിയ മുറിവുണ്ടാക്കി എന്തിനൊരു വേദന പക്ഷേ അത് അധികം നേരം നീണ്ടു നിന്നില്ല എന്തായിരുന്നോ ആ വേദന അത് ആരെയും ആകർഷിക്കുന്ന ഒരു പുഞ്ചിരിയായിരുന്നു ആരുടെ മുഖമായിരുന്നെന്നോ പൊടിനീലേത് ആ പട്ടണത്തെ മുഴുവൻ അനുഗ്രഹിച്ച് പുഞ്ചിരി തൂകുന്ന ഈശോയുടെ മുഖം അങ്ങനെ പൊടിനീലൻ എല്ലാവരും ആകർഷിക്കപ്പെട്ട് ഈശോയുടെ പ്രത്യേക സ്നേഹത്തിന് പാത്രമായി കഥയെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായില്ലേ പൊടിനീലൻ്റെ കഥ എല്ലാവർക്കും ഈശോയ്ക്ക് എന്തൊരു സ്നേഹമായിരുന്നു പൊടിനീലനോട് അല്ലേ ഇങ്ങനെയാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും കാത്തുപാലിക്കുന്നത് നമുക്കും ആകണ്ടേ ഈശോയുടെ ഓരോ കുഞ്ഞു പൊടിനീലന്മാർ ഈശോയുടെ പൊടിനീലന്മാരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എങ്ങനെയാണ് നമുക്കാകാൻ പറ്റുക ഈശോയുടെ മുഖമായി തീരണം നമ്മൾ അല്ലേ നമുക്ക് കുഞ്ഞു മുറിവുകൾ തരും ഈശോ അതിൽ നിന്ന് എന്താ വരുന്നത് ഈശോയുടെ നല്ലൊരു പുഞ്ചിരിയാണ് വരുന്നത് നമ്മൾ വിഷമിച്ചിരുന്നാലും ഈശോ നമ്മുടെ ഉൾ നമ്മളെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുകയാണ് ആ മനുഷ്യൻ പൊടിനീലനെ എടുത്തിട്ട് എന്താണ് ചെയ്തത് എൻ്റെ കയ്യിൽ മാത്രം പിടിക്കും കാരണം മറ്റുള്ള കല്ലുകളുടെ കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രൂപവും ഭംഗിയും ഒക്കെ പോകും ഇതുപോലെ ഈശോ നമ്മളെയും ഉള്ളം കൈയിൽ പിടിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഈശോയുടെ മുഖമാക്കാൻ വേണ്ടിയിട്ട് ആ നല്ല കൈകൾ കൊണ്ട് ശില്പിയുടെ ആ നല്ല കൈകൾ കൊണ്ട് നല്ല ഭംഗിയാക്കി നല്ല പുഞ്ചിരി തൂകുന്ന മുഖമാക്കി മാറ്റും അങ്ങനെ എല്ലാവർക്കും ഈശോയുടെ പുഞ്ചിരി നമ്മളിലൂടെ വരും അങ്ങനെ നമുക്ക് ഓരോ കുഞ്ഞു പൊടിനീലന്മാരാകാം കേട്ടോ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ ഈശോയെ എന്നെ അങ്ങയുടെ പുഞ്ചിരി തൂകുന്ന ഒരു കുഞ്ഞു പൊടിനീലനാക്കി മാറ്റണമെന്ന് എന്നും പ്രാർത്ഥിച്ചുകൂടെ അപ്പം നമുക്ക് ഈശോയുടെ അനുഗ്രഹം ചോദിക്കാം ഈ അനുഗ്രഹം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പാട്ട് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നമുക്ക് ആ പാട്ടൊന്നും ഒരുമിച്ച് പാടാം പഠിക്കണ്ടേ നമുക്ക് ആ പാട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കാം കേട്ടോ സ്നേഹ ഈശോ കുഞ്ഞുങ്ങളാം ഞങ്ങളിതാ നിൻ തീരുപാതയണങ്ങിടുന്നു തന്നാലും നിൻ ആശിസുകൾ പൈതങ്ങാളൻ പക്കൽ വന്നിടട്ടെ എൻ പക്കൽ വന്നു വസിച്ച് പാട്ടെല്ലാവർക്കും ഇഷ്ടമായില്ലേ നമ്മൾ എന്താ പാടിയത് ഈശോയെ ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് നമ്മൾ ആരുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലേണ്ടത് ഈശോയുടെ അടുത്തേക്കാണ് നമ്മൾ ഓടിച്ചെല്ലേണ്ടത് നമുക്കിഷ്ടം പോലെ സ്റ്റാറുകൾ നമ്മുടെ നമ്മുടെ ചുറ്റും കാണാമല്ലേ സിനിമാ നടന്മാരുണ്ടാവും സ്പോർട്സുകാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും പക്ഷേ അവരൊന്നും നമ്മൾ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകില്ല അവരാരും നമ്മുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുകയുമില്ല ഈശോ മാത്രം നമ്മളെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയുള്ളൂ ഈശോ മാത്രമാണ് നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല പുഞ്ചിരി തരാനായിട്ട് നമ്മളെ സഹായിക്കുകയുള്ളൂ അതുകൊണ്ട് ആരുടെ അടുത്തേക്കാണ് നമ്മൾ ഓടിച്ചെല്ലേണ്ടത് ഈശോയുടെ അടുത്തേക്ക് എല്ലാവരും ഓർത്തിരിക്കണം കേട്ടോ ആരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലേണ്ടത് ഈശോയുടെ അടുത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈശോയുടെ അനുഗ്രഹം മേടിക്കുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട് ബുക്ക് എടുത്തിട്ട് രണ്ട് സെക്കൻഡ് ഒരു കൈ വരച്ചേ നമ്മുടെ പുസ്തകത്തിലുണ്ട് കേട്ടോ ഒരു കൈ ഈശോയുടെ അനുഗ്രഹം തൂങ്ങുന്ന കൈ ഒന്ന് വരച്ചേ നിങ്ങൾ അത് വരച്ചിട്ട് എന്താ ചെയ്യേണ്ടത് അതിൻ്റെ അടിയിൽ നിങ്ങളുടെ പേര് എഴുതണം അതിൻ്റെ അർത്ഥം എന്താണ് ഈശോയുടെ അനുഗ്രഹിക്കുന്ന കരത്തിൻ്റെ കീഴിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ട് അപ്പം നിങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ആ പേര് എഴുതി വയ്ക്കുക അപ്പോൾ നമ്മൾ ഈശോയുടെ അനുഗ്രഹം മേടിക്കുന്നതിന് വേണ്ടി ഈശോയുടെ കൈവരച്ചു അതിൻ്റെ അടിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ എഴുതി അല്ലേ എങ്കിൽ ഇനി ഇനി നമുക്ക് ഒരു വചനം പഠിക്കാം സങ്കീർത്തനം മൂന്ന് അഞ്ചാം വചനം അതെന്താണെന്നറിയുമോ അതായത് ഈശോയുടെ കൈകളിലാണ് നമ്മളെപ്പോഴും അതുകൊണ്ട് ഞാൻ ഒന്നും പേടിക്കുകയില്ല ഈശോയുടെ കൈകളിലായിരിക്കുമ്പോൾ ഞാൻ ശാന്തമായിട്ട് ഉറങ്ങും ഉണർന്നെഴുന്നേൽക്കും എന്താ കാരണം കാരണം ഈശോയാണ് എന്നെ പരിപാലിക്കുന്നത് ഈശോ എന്നെ അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈശോ എന്നെ പരിപാലിക്കുന്നു ഈശോയുടെ കൈകളിലാണ് ഞാൻ നമുക്കൊന്ന് പാടി നോക്കാം ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു േഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നേഴും എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇഷ്ടമായല്ലേ വചനം വചനം സങ്കീർത്തനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഇത് പഠിക്കണം കേട്ടോ എല്ലാവരും എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെല്ലുകയും ചെയ്യണം നമ്മുടെ കൂട്ടുകാര് ഈ സങ്കീർത്തനം പാടുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ അങ്ങനെ കേട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ ഞാൻ 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 ശാന്തനായി കിടന്നുറങ്ങുന്നു എന്തെന്നാൽ എന്തെന്നാൽ കരങ്ങളിലാണ് കരങ്ങളിലാണ് ഞാൻ ശാന്തനായി കിടന്നുറങ്ങുന്നു നമുക്ക് ഒരു സുഹൃദ്ജപം കൂടി പഠിച്ചാലോ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറഞ്ഞു നോക്കാം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ ഈശോയ്ക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഞ്ഞുങ്ങളെയാണ് ഇതെവിടെയാണ് നമ്മൾ കണ്ടത് നമ്മുടെ സുവിശേഷത്തിൽ അമ്മച്ചിമാർ ഈശോയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി ഈശോയുടെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെല്ലുന്നു ശിഷ്യന്മാർ അവരെ തടഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവേൻ അവരെ തടയേണ്ട എന്നാൽ സ്വർഗരാജ്യം അവരെപ്പോലെയുള്ളവർക്കുള്ളതാണ് അതാണ് ഈശോ പറഞ്ഞത് അല്ലേ ഈശോയുടെ സ്നേഹത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കഥ കേട്ടു ആരുടെ കഥയായിരുന്നു പൊടിനീലൻ്റെ കഥ ഈശോയുടെ നല്ലൊരു പുഞ്ചിരിക്കുന്ന മുഖമായി തീർന്ന പൊടിനീലൻ നമുക്കും ആയിത്തീരണം അത്തരം പൊടിനീലന്മാർ അല്ലേ ഈശോയുടെ പുഞ്ചിരിക്കുന്ന മുഖമായി തീരണം കുഞ്ഞു കുഞ്ഞു വേദനകൾ വരുമ്പോൾ എന്താണ് അത് നമുക്ക് സമ്മാനിക്കുന്നത് ഈശോയുടെ പുഞ്ചിരിയാണ് നമ്മളത് മറ്റുള്ളവർക്ക് ഈശോയുടെ പുഞ്ചിരിയായി കൊടുക്കും ഈശോ അങ്ങനെ നമ്മളിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കും അതല്ലേ നമ്മൾ പഠിച്ചത് നമ്മളൊരു പാട്ടുകൂടി പഠിച്ചു ഈശോയുടെ അനുഗ്രഹം ചോദിക്കുന്നത് ഈശോയെ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് ഈശോ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ അവർ എന്നിൽ നിന്ന് എല്ലാം പഠിക്കട്ടെ എന്ന് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയോട് ചോദിച്ചു ഈശോയെ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ ആരുടെ കൂടെ പോകേണ്ടത് സിനിമാ താരങ്ങളുടെ കൂടെയാണോ അതോ സ്പോർട്സുകാരുടെ കൂടെയാണോ നമ്മൾ പോകേണ്ടത് ഏ ഒരിക്കലും അല്ല കേട്ടോ നമ്മളെ അനുഗ്രഹിക്കുന്നത് ഒരേ ഒരു വ്യക്തിയുള്ളൂ ആരാ നമ്മളെ അനുഗ്രഹിക്കുന്നത് ഈശോ ഈശോയ്ക്ക് മാത്രമേ നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ നമ്മൾ ഒരു ആക്ടിവിറ്റി പറഞ്ഞു എന്താണത് അത് ഈശോയുടെ കൈകൾ ഈശോയുടെ അനുഗ്രഹിക്കുന്ന കൈ നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ വരയ്ക്കണം അതിൻ്റെ അടിയിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരെഴുതി വയ്ക്കണം എന്തായിരിക്കും അതിൻ്റെ അടയാളം ഈശോ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത് പിന്നെ നമ്മളൊരു വചനം പഠിച്ചു അല്ലേ എന്തായിരുന്നു ആ വചനം സങ്കീർത്തനം മൂന്നാം അദ്ധ്യായം അഞ്ചാം വാക്യം ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഈ വചനം എല്ലാവരും പഠിക്കണം കേട്ടോ നമ്മളൊരു സുഹൃതജപം കൂടി പഠിച്ചല്ലോ നമ്മുടെ പ്രാർത്ഥന ഈശോ പെട്ടെന്ന് കേൾക്കും കേട്ടോ കാരണം ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും പെട്ടെന്ന് ഈശോ കേൾക്കുകയും ചെയ്യും എന്തായിരുന്നു നമ്മൾ പഠിച്ച സുഹൃത ജപം എന്നെ സ്നേഹിക്കുന്ന ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് എന്നെ സ്നേഹിക്കുന്ന ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ നിങ്ങൾക്ക് ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സന്തോഷവും സമാധാനവും എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ